തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഞങ്ങളുള്ളത്. അതായത് തമ്പാനൂർ ജംഗ്ഷൻ. പുറകിൽ കാണുന്ന പോലെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. തിരഞ്ഞെടുപ്പിൽ ഈ കോർപ്പറേഷന്റെ തന്നെ ഹൃദയഭാഗം എന്ന് പറയാൻ പറ്റുന്ന ഇടം. ഇവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നടന്ന പോരാട്ടം പരിശോധിച്ചാൽ ലോക്സഭയിലും നിയമസഭയിലും യുഡിഎഫ് തേരോട്ടം ഉണ്ടാക്കുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ അത് നേരെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അത് തെറ്റിദ്ധരിക്കരുത്, യുഡിഎഫും എൽഡിഎഫും ആയിട്ടല്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അത് എൽഡിഎഫും ബിജെപിയും ആയിട്ടുണ്ട്. 10-ഉം 10-ഉം 6-ഉം ഈ കണക്കിനാണ് ഇവിടത്തെ ഒരു കക്ഷിനില. വാർഡുകൾ 10 സിപിഎമ്മിനും 10 ബിജെപിക്കും 6 കോൺഗ്രസിനും. ഈ വോട്ട് ചോർച്ച എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരണങ്ങൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി ആർ പ്രവീൺ നമ്മളുമായി പങ്കുവയ്ക്കും. പ്രവീൺ, ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ലോക്സഭയും നിയമസഭയും പരിശോധിച്ചാൽ കോൺഗ്രസിന് വലിയ വേരോട്ടവും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ് തിരുവനന്തപുരം നഗരം, അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. പക്ഷേ അത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പലപ്പോഴും അത് വഴിമാറുകയാണ്. എന്താണ് അങ്ങനെ ഒരു കാലാകാലങ്ങളിൽ അങ്ങനെ സംഭവിക്കാനൊരു കാര്യം? വോട്ട് ചോർച്ച സ്വാഭാവികമായി യു ഡി എഫിൻ്റെ വോട്ട് ചോർച്ച സംഭവിക്കുന്ന ഒരിടം എന്ന് പറയാൻ സാധിക്കും. ബി ജെ പിയിലേക്ക് പലപ്പോഴും വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഇടം. ഓ രാജഗോപാൽ മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജഗോപാലിന് ലീഡ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ തവണ ശശി തരൂർ പക്ഷേ തിരിച്ചു പിടിച്ചു. ശിവകുമാർ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ കോൺഗ്രസിന് വേരോട്ടമുണ്ട്. പക്ഷേ ഇടയ്ക്കിടെ കോൺഗ്രസിൻ്റെ വോട്ട് ചോർച്ചയുണ്ടാകുന്ന സ്ഥലം പലവട്ടവും കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ തന്നെ വോട്ട് ചോർച്ചയെക്കുറിച്ച് ചർച്ചയുണ്ടായിട്ടുള്ള നാട്. ഇവിടെ അരുൺ പറഞ്ഞതുപോലെ 10-10-6 എന്നുള്ള ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ ഈ മണ്ഡലങ്ങളിലൂടെ ഈ വാർഡുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ക്ഷേത്ര മേഖലകൾ ഉൾപ്പെടുന്ന ഇടങ്ങൾ, അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള വാർഡുകൾ, അവിടെയൊക്കെ ബി ജെ പി ആധിപത്യം നിലനിർത്തുമെന്ന്, അങ്ങനെയുള്ള കുറേ വാർഡുകളുള്ള സ്ഥലമാണ് ഈ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോൾ പാൽക്കുളങ്ങര, ശ്രീകണ്ഠേശ്വരം, ശ്രീവരാഹം, ഫോർട്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ, ചാല തുടങ്ങിയ മേഖലയൊക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളാണ്. കാലടി പോലുള്ള, ചാല പോലുള്ള ഇടങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ക്ഷേത്രവുമായി ചേർന്ന് കിടക്കുന്ന ഇടങ്ങളുള്ള ഒരിടത്ത് ബി ജെ പി നേടിയെടുത്ത ഒരു ആധിപത്യം, അത് അത്ര പെട്ടെന്ന് അവരിൽ നിന്ന് തിരികെ പിടിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇനി അത്രയും വലിയ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാകണം. ഇതൊരു കൗൺസിലർമാർ എന്തായാലും അത്ര വലിയ ദ്രോഹമൊന്നും ആർക്കും അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ. ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ അവർ കൗൺസിലർമാരായി നിൽക്കുന്നു. അപ്പോൾ അവരുണ്ടാക്കി വെച്ച ഒരു സ്വാധീനത്തെ മറികടക്കണമെങ്കിൽ അത്ര ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കണം. അത് യു ഡി എഫ് ദുർബലമായിരിക്കുന്ന ആ മേഖലകളിൽ അത് അത്ര എളുപ്പമായി എൽ ഡി എഫിന് സാധിക്കില്ല. എൽ ഡി എഫിൻ്റെ വോട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കൂടി വോട്ട് ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതിൽ വലിയ മാറ്റമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ വാർഡുകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചപ്പോഴും പലരോടുമൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 10-8-8 എന്നുള്ളൊരവസ്ഥയിൽ വരുമെന്നുള്ളതാണ്. ബി ജെ പിക്ക് ഒരു 2 സീറ്റിൻ്റെ കുറവുണ്ടാകും. കാരണം ബി ജെ പിയുടെ ചില സിറ്റിംഗ് സീറ്റുകൾ ഇത്തവണ എൽ ഡി എഫ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു സീറ്റ് യു ഡി എഫും പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഫോർത്ത് വാർഡിൽ യു ഡി എഫിൻ്റെ മുൻ കൗൺസിലർ രംഗത്തിറങ്ങുന്നത് യു ഡി എഫിന് അവിടെ ഒരു എല്ലാവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് അവതരിപ്പിക്കുന്നത്. ഈ ബ്രാഹ്മണ മേധാവിത്വമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ ബ്രാഹ്മണ സഭയുടെ നേതാവൊക്കെ ആയിരുന്ന പഴയ യു ഡി എഫിൻ്റെ കൗൺസിലർ മത്സരരംഗത്ത് വരുന്നത് യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയശാല വാർഡ് ഇത്തവണ സി പി എം തിരികെ പിടിക്കാൻ സാധ്യതയുള്ള ഒരിടമാണ്. അവിടെ ബി ജെ പിയിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ മണക്കാട് വാർഡ്, അതിപ്പോൾ പട്ടികജാതി സംവരണ വാർഡാണ്. കഴിഞ്ഞ തവണ ബി ജെ പി സുരക്ഷിതമായി ജയിച്ച ഇടമാണ്. പക്ഷേ അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കമൽ റോയ്ക്കൊരു മുൻതൂക്കം നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 വാർഡുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണ 10-8-8 എന്നുള്ളതായിരിക്കും ഒരവസ്ഥ. എൽ ഡി എഫിനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. യു ഡി എഫിന് ഒരു ചെറിയ മുന്നേറ്റം. ആ മുന്നേറ്റത്തിൻ്റെ കാരണം നമ്മൾ ഈ നമ്മുടെ ഗ്രൗണ്ട് റിയാലിറ്റി അന്വേഷിച്ചുള്ള യാത്രക്കിടയിൽ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുറമുഖ തീരദേശ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു മുൻതൂക്കം, അതാണ് യു ഡി എഫിന് ഒരു ചെറിയ എഡ്ജ്. ഇത്തവണ നേട്ടമുണ്ടാക്കുന്ന ഒരു കക്ഷി യു ഡി എഫ് ആയിരിക്കുമെന്ന് പറയുന്നതിനുള്ള കാരണം അതാണ്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഈ ഹൃദയഭാഗത്തൊന്നും ഒരു അത്ഭുതവും സംഭവിക്കാനില്ല. നമ്മൾ നിൽക്കുന്ന തമ്പാനൂർ വാർഡ് ഈ നിലവിൽ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് വാർഡാണ്. അവിടെ ഒരു അത്ഭുതമൊന്നും സംഭവിക്കാനില്ല. തൊട്ടപ്പുറത്ത് തൈക്കാട് വാർഡ്, അവിടെയും ഒരു മാറ്റവും സംഭവിക്കാനിടയില്ല. ചാല വാർഡ്,
അവിടെ ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡാണ്, ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഇടമാണ്. അവിടെയും അങ്ങനെ ഒരു അത്ഭുതമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഒരു പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഒരു എം എൽ എ എം പി എല്ലാം കോൺഗ്രസ്സുകാരാണ്, പക്ഷേ താഴെ തട്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ എം എൽ എ അല്ലെങ്കിൽ നിയമസഭയിലെ വരുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും, പക്ഷേ അത് എന്തുകൊണ്ട് വാർഡ് തലങ്ങളിൽ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ കോൺഗ്രസിനോട് ഉണ്ടാവാതെ പോകുന്നു എന്നുള്ള കാര്യം? അതിൻ്റെ ഉത്തരം കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം പരിശോധിച്ചാൽ കിട്ടും. കാരണം വി എസ് ശിവകുമാർ ഇവിടെ തുടർച്ചയായി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. പക്ഷേ ഇവിടെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ പിന്നോക്കം പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഇതുപോലെ പ്രചരണ രംഗത്ത് കോൺഗ്രസിലുണ്ടായ വലിയ ആശയക്കുഴപ്പം, വലിയ പിന്നോട്ട് പോക്ക്, അതിനെ തുടർന്നാണ് ശശി തരൂർ എ ഐ സി സിക്ക് പരാതി നൽകി ഒരു കേന്ദ്ര നിരീക്ഷകനെ ബോംബെയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രം പ്രചരണം നോക്കാൻ, അതിനുശേഷം പ്രചരണ രംഗം ഊർജിതമായി. അങ്ങനെ ശശി തരൂരിന് ലീഡ് തിരികെ പിടിച്ചെടുക്കാൻ സാധിച്ചു. ഇതുതന്നെയാണ് സംഭവിക്കുന്നത്, അതാണ് ഉത്തരം. ഇവിടെ വോട്ട് ചോർച്ച ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് പ്രവർത്തിക്കാതിരിക്കുന്നതാണ്. അത് പല തെരഞ്ഞെടുപ്പുകളിലായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് ദുർബലമായി നിൽക്കുന്ന അവസരങ്ങളിൽ അത് ബി ജെ പിക്ക് നേട്ടമുണ്ടാകുന്നു. ഇനിയൊരു യാഥാർത്ഥ്യമുണ്ട്, ഈ തെലങ്കാനയിലും ബീഹാറിലുമൊക്കെ സംഭവിച്ചത് കോൺഗ്രസ്സുകാർ നന്നായി ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം ബി ജെ പി വന്നേ എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ബി ജെ പിയെ പ്രതിരോധിക്കേണ്ട ഇടങ്ങളിൽ ആ രീതിയിലുള്ള പ്രതിരോധം വേണം. തെലങ്കാനയിൽ ഇപ്പോൾ ഹൈദരാബാദിൽ ഒരു വലിയ ശക്തിയൊന്നുമല്ലെങ്കിൽ കോൺഗ്രസ് അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമാണ്. അവരാണ് ഈ യഥാർത്ഥത്തിൽ അവിടെ ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കേണ്ടത്. ഇപ്പോൾ വർഗീയ ശക്തികളെ തുരത്തുന്നതിന് വേണ്ടി നിലകൊള്ളേണ്ടുന്ന ഒരു സെക്യുലർ സ്വഭാവമുള്ള പാർട്ടി അവിടെ ഇല്ലാതായി പോകുന്നു. 2 സീറ്റുകൾ മാത്രം കിട്ടുന്നു. ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിട്ട് ബി ജെ പി അവിടെ മുന്നേറ്റം ഉണ്ടാക്കുന്നു. അതാണ് നമ്മൾ കാണേണ്ടുന്ന കാര്യം. അപ്പോൾ അവിടെ ഈ സെക്യുലർ പാർട്ടി ടി ആർ എസ് ഒറ്റയ്ക്ക് നിന്ന് ഇവരെയൊക്കെ ചെറുക്കേണ്ടുന്നൊരവസ്ഥ കോൺഗ്രസ് ഇല്ലാതാവുന്നു. അത്തരമൊരു സാഹചര്യമാണ് ഇവിടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ബി ജെ പി പറയുന്ന ഈ കടും വർഗീയതയ്ക്ക് ചെറുതായി ചൂട്ട് പിടിച്ചു കൊടുക്കുന്നു. ഏറ്റവും അവസാനം ബി ജെ പി അതൊക്കെ തൂത്തുവാരിക്കൊണ്ട് പോകുന്നു, കോൺഗ്രസ്സിന് നഷ്ടമുണ്ടാകുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു വലിയ നഷ്ടത്തിലേക്ക് വന്നത്. യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകൾ ഉൾപ്പെടുന്നതാണ് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ട് പിന്നിലുള്ള മേഖലകളൊക്കെ യു ഡി എഫിൻ്റെ അതിശക്തമായ കോട്ടകളായിരുന്നു. ആ കോട്ടകളിലാണ് ബി ജെ പി കോട്ട കെട്ടിയത്. അതാണ് അരുണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. ഒരുപക്ഷേ പറഞ്ഞ കണക്ക് തന്നെ വി എസ് ശിവകുമാർ എന്ന വ്യക്തിക്കെതിരെ ആരോപണം നിഴലിക്കുന്നുണ്ട്. ഇത്തവണയും അത് ആ തരത്തിലുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി സ്വാധീനം പലയിടങ്ങളിലും ഉപയോഗിക്കാത്തത് കോൺഗ്രസിന് തിരിച്ചടിയാവുന്നുണ്ട്. ഇത്തവണയും സ്ഥാനാർത്ഥി നിർണയത്തിൽ അത്തരം തർക്കങ്ങളുണ്ട്. പല നേതാക്കളും നമ്മളോട് പേര് പറയരുത് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിൽ തന്നെ തിരുവനന്തപുരത്തെ പല പ്രമുഖ നേതാക്കളും അരുണിപ്പോൾ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വ്യക്തി ഒരാൾ ആ മണ്ഡലത്തിലുള്ള സ്വാധീനം ആ അയാളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അയാൾക്ക് ജയിക്കുന്നതിന് വേണ്ടി മാത്രം മാറ്റിമറിക്കുന്നു എന്നുള്ളത്, അത് ബി ജെ പിയുമായുള്ള ഒത്തുതീർപ്പാണ് എന്നുള്ള രീതിയിൽ ആ ആരോപണം ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അത് ജയിക്കാവുന്ന പല വാർഡുകളിലും അത്തരത്തിലുള്ള വ്യക്തി ഇടപെടൽ ഉണ്ടായി അത് സാധ്യതകളെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന നിലപാട് കെ പി സി സിയുടെ മുകൾ തട്ടിൽ പ്രവർത്തിക്കുന്ന ചില നേതാക്കൾ തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ട്രെൻഡുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തലസ്ഥാന നഗരത്തെ സംബന്ധിക്കുന്നിടത്തോളം പി ആർ വിലയിരുത്തിയതുപോലെ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാകാനില്ല. എന്നിരുന്നാലും നേരിയ വ്യത്യാസമാണ് വരാനുള്ളതെന്നാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വലിയ പരിക്കൊന്നും ഏൽക്കാൻ പോകുന്നില്ല. യു ഡി എഫ് കഴിഞ്ഞ തവണ കളഞ്ഞു കുളിച്ച മണ്ഡലങ്ങൾ അല്ലെങ്കിൽ വാർഡുകൾ ഇക്കുറി നേരിയ തോതിൽ രണ്ടെണ്ണമെങ്കിലും പിടിച്ചെടുക്കുന്നൊരവസ്ഥയാണുള്ളത്. അതിനാൽ തന്നെ കോർപ്പറേഷൻ്റെ ഈ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരത്തിൽ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മുൻ വർഷത്തെ അപേക്ഷിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.